السلام عليكم ورحمة الله تعالى وبركاته. يا سيد الأبرار حبك في دمي نهر على نهب الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك والله يا خير الخلائق إن لي قلبا مشوكا لا يروم سواك الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله ألف الألف نظاما بدهي على العالي عال أول السطور بسم الله بدء القال قال الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل الله لا إله لا إله إلا الله محمد رسول الله اللهவே ഈ പരിശുദ്ധമായ വിശുദ്ധമായ ബഹുമാനപ്പെട്ട ഷൈഖുന ശറഫുൽ ഉല ഉസ്താദിന്റെ അനുസ്മരണ മജ്‌ലിസ് അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഏറ്റവും ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഇവിടുത്തെ ഖതീബ് ഉസ്താദ് മർസൂഖി ഉസ്താദ് അവരുടെ ജമാഅത്ത് ഈ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ഇതിൻ്റെ നേതാക്കളെ സ്നേഹനിധികളായ നാട്ടുകാരെ വിദ്യാർത്ഥികളെ സഹോദരിമാരെ നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹു ഈ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ അസുലഭ മുക്ത മുഹൂർത്തത്തിൽ ഒരു സാരസമ്പൂർണമായ പ്രസംഗത്തിൻ്റെ വേദിയല്ല, മഹാന്മാരെ സ്മരിക്കുക എന്നുള്ളത്. നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ മഹാന്മാരായ അമ്പിയാ, മഹാന്മാരായ ഔലിയാ, സ്വാലിഹീങ്ങളായ ആളുകളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ്.
ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഇബിലീസിന് പവറില്ലാത്തത് കൊണ്ടല്ല സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇങ്ങോട്ട് പുറത്താക്കിയത്, വിവരമില്ലാത്തത് കൊണ്ടല്ല, വിവേകമില്ലാത്തത് കൊണ്ടല്ല, അദബില്ലാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഔലിയാക്കളെ ആദരിക്കുക, അമ്പിയാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയ ഒരു 500 വർഷത്തിന്റെ ഇപ്പുറം ഒരാളും ഒരു ഇൽമും പഠിച്ചില്ലായിരുന്നെങ്കിൽ, ഒരാളും ഒന്നും പഠിച്ചില്ല, അലിഫ് അറിയൂല, ബാ അറിയൂല, ഒന്നും അറിയൂല, ഒന്നും പഠിക്കാതെ ഇരുന്നാൽ ഇവിടെ ദീൻ ഉണ്ടാകുമായിരുന്നു? ഇല്ലല്ലോ. ഒരു 500 വർഷത്തിന്റെ ശേഷം ഇങ്ങോട്ട് ഒരാളും ഒന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ദീൻ ഉണ്ടാവൂല. അത് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ദീന് നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുലുല ഉസ്താദ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത്. പള്ളികൾ ദീനിന്റെ ശഹാറുകളാണ്. വമൻ ഷഅഇറുല്ലാഹി ഫൈന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. പള്ളികൾ, സ്ഥാപനങ്ങൾ, മദ്രസകൾ, മജ്‌ലിസുകൾ, ഇതെല്ലാം ദീനിന്റെ അടയാളങ്ങളാണ്. അൽഹംദുലില്ലാ, വല്ലാത്ത സന്തോഷമായി ഇവിടെ വന്നത്. ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു പള്ളിയിൽ പോയി ഒരു അരമണിക്കൂർ ഇരിക്കാൻ മടിയാണ്. ആർക്കും ടൈമില്ല, സമയമില്ല, നേരമില്ല, ഫുർസത്തിൽ എല്ലാവർക്കും ഷെഡ്യൂൾ ചെയ്ത പരിപാടികളാണ്. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരിമാരും പുരുഷന്മാരും സ്ത്രീകളും ഈ അടുത്ത കാലത്തായി എത്ര ആളുകളാണ് ആരോടും യാത്ര ചോദിക്കാൻ, ആരോടും പറയാതെ മിണ്ടാതെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവ് എന്നുള്ളത് ഇത് ചെറിയൊരു ലോകമാണ്. ഇന്നില്ലെങ്കിൽ നാളെ എല്ലാം വിട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ്. ആർക്കും ഗ്യാരണ്ടിയില്ല, ഈ മൈക്കിന് ഗ്യാരണ്ടി, അതേസമയം പ്രസംഗിക്കുന്ന എനിക്ക് ഗ്യാരണ്ടി. അപ്പോൾ മഹാന്മാരായ ആളുകൾ, ഔലിയാക്കൾ, അവരെല്ലാവരും ഈ പരിശുദ്ധമായ ദീന് അതിന്റെ മുറ പോലെ വീട്ടിയ ആളുകളാണ്. മഹാന്മാരെ മദഹ് പറയുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ അവരുടെ സാന്നിധ്യം ഉണ്ടാകും. ഹബീബായ തങ്ങൾ പറഞ്ഞത്. നമ്മൾ ഇന്ന് സ്മരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുല്ലോല ഉസ്താദിനെ കുറിച്ച്. മർസൂഖി ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം, എന്നേക്കാളും കൂടുതൽ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണ്. ഒരാളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുല്ലോല ഉസ്താദിനെ കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ വല്ലാത്ത രാജകീയമായ വഫാത്തായിരുന്നു അവിടുത്തെ വഫാത്ത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പരമസത്യമാണ്, ഉസ്താദ് വഫാത്താകുന്ന സമയത്ത് തൊട്ടടുത്ത് മുഖത്തിന്റെ ഭാഗത്ത് ഞാനുണ്ട്. അപ്പോൾ ഉസ്താദ് അവസാനം ദിക്ർ ചൊല്ലിയത് തലാട്ടിക്കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ തലാട്ടിക്കൊണ്ടാണ് അവസാനം ദിക്ർ ചൊല്ലിയത്. ഞാൻ ഈ പള്ളിയിൽ വെച്ച് പറയാം, കാരണം ഞാൻ അത്ര അടുത്ത് ഉസ്താദിന്റെ അടുത്തുണ്ടായിരുന്നു. ഉസ്താദിന് ഇത്രയും വലിയ മഹത്വം ലഭിക്കാനുള്ള കാരണം ഒന്നാമതായി
യത്തീംകുട്ടികളെ അതിയായി സ്നേഹിച്ചു എന്നുള്ളതാണ്. യത്തീമക്കൾ എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ ജീവനാണ്. ഒരു ദിവസം ഉസ്താദ് ഒരു വൈകുന്നേര സമയത്ത് ആ കാറിൽ വന്നു. ഉസ്താദിന്റെ റൂമിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ സ്ഥാപനത്തിൽ വന്ന വേറെ ആരോ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഉസ്താദ് കാറിൽ നിന്ന് ഇറങ്ങി ഉസ്താദിന്റെ റൂമിലേക്ക് പോയി. പിന്നെ കാറിൽ നിന്ന് ഇറക്കുന്നത് ബത്തക്കയാണ്, ബച്ചങ്ങായി, ബച്ചങ്ങായി. അപ്പൊ ഈ വന്നാള് ചോദിച്ചു, ഇതാർക്കാണ്, ഒരുപാട് ബച്ചങ്ങായി ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, അത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അപ്പൊ അയാൾ ചോദിച്ചു, ഉസ്താദിന്റെ കാറിലാണോ ബച്ചങ്ങായി കൊണ്ടുവരുത്തത്? അതായത് വേറെ ആൾക്കാരൊന്നും ഇല്ലേ? അപ്പോ ഉസ്താദ് നാട്ടിൽ നിന്ന് വരുമ്പോ എല്ലാ ആഴ്ചയിലും ഉപ്പളയിൽ നിന്ന് ബത്തക്ക ബച്ചങ്ങായി കൊണ്ടുവരും. എന്തിനാണ്? അവിടെ പഠിക്കുന്ന യത്തീം കുട്ടികൾക്ക് കൊടുക്കാനാണ്. അതിന് ഉസ്താദിന് ഒരു സ്റ്റാറ്റസിനൊന്നും പ്രശ്നമില്ല, മടിയൊന്നുമില്ല. ഞാൻ കുട്ടികൾക്ക് എങ്ങനെയാ ഈ കാറിൽ ബത്തക്ക കൊണ്ടുപോലും, അതെനിക്ക് മോശമല്ലേ? ഏയ്, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. അങ്ങനെയുള്ള ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു രാജകീയമായ ഒഫാത്ത് നൽകിയത്. ഉസ്താദ് എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ വളരെ ഭംഗിയായി തന്നെ എല്ലാം ചൊല്ലിക്കൊണ്ട് സൂറത്തുൽ മുൽക്ക് കേട്ടുകൊണ്ട്, യാസീൻ സൂറത്ത് കേട്ടുകൊണ്ട്, മഹദറത്തുൽ ബദരിയ കേട്ടുകൊണ്ട്, അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന കേട്ടുകൊണ്ട്, നാരിയത്ത് സ്വലാത്ത് കേട്ടുകൊണ്ട്, അഷ്റഖ കേട്ടുകൊണ്ട്, എല്ലാം കേട്ടുകൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഉസ്താദ് ഈ ലോകത്ത് നിന്ന് യാത്രയായത്. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. നമ്മൾ ഇവിടെ ഒരുപാട് ചെയ്തു എന്നല്ല, പക്ഷേ അവസാനം എങ്ങനെയാണ് അത് നോക്കിയിട്ടാണ് എല്ലാ സയ്യിദന്മാരും എല്ലാ ആലിമീങ്ങളും ഹോസ്പിറ്റലും വഫാത്താകും ആ സമയത്തും വന്നു. ബഹുമാനപ്പെട്ട താജശ്ശരിയ, അള്ളാഹു അവരുടെ ദറജേറ്റി കൊടുക്കുമാറാവട്ടെ, ഉസ്താദ് വഫാത്താകുമ്പോൾ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട താജശ്ശരിയായിരുന്നു ആദ്യമായും വഫാത്തായ ഉടൻ ഉസ്താദിനെ ചുംബിച്ചത്. ഉസ്താദിന് അവസാനം പിറ്റേ ദിവസം താജശ്ശരിയ 9 മണിക്ക് അവിടെ വന്നു. ആ സമയത്ത് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി എല്ലാം റെഡിയായി. അവസാന സമയം, അവസാനവും ഉസ്താദിനെ ചുംബിച്ചത് ബഹുമാനപ്പെട്ട താജശ്ശരിയായിരുന്നു. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളും ബഹുമാനപ്പെട്ട ഷറഫുലുലം ഉസ്താദ് ഹബീബായ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തരക്കും ഉസ്താദിനുള്ള മഹത്വമുണ്ട്. പിന്നെയോ ഉസ്താദിന്റെ പിന്നത്തൊരു മഹത്വം, ഉമ്മയെ, ഉസ്താദിന്റെ ഉമ്മയെ വല്ലാത്ത സ്നേഹിച്ചു. ഉസ്താദ് ഉമ്മ, ഉസ്താദിന്റെ ഉമ്മ എന്താണോ പറയുന്നത് അതുപോലെ ആയിരുന്നു ജീവിതം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, അള്ളാഹു ദറജേറ്റി കൊടുക്കുമാറാവട്ടെ, ഖബർ വീതിയാക്കി വിശാലമാക്കി സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നമ്മളെല്ലാവരും ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാ, ഈ നാട്ടിൽ അള്ളാഹു വലിയ ബർക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കണം, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കണം. ചില ആളുകൾക്ക് സംശയമാണ്, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അത് ഒക്ക ശരിയാ, എന്തിനാണ് അങ്ങനെ സംശയിക്കേണ്ടത്? അങ്ങനെ ഒരു സംശയം വേണ്ടല്ലോ. അല്ല, ഔലിയാക്കൾക്ക് സഹായിക്കാൻ പറ്റൂലേ? അല്ല, അയാൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ഒക്ക 100% ശരിയാ. അല്ല, എന്താണ് ഒരു തപ്പിക്കളി, അങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില ആളുകൾ സുന്നത്ത് ജമാഅത്താണ് ഏറ്റവും വലിയത്. ഇപ്പോ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പും മറ്റുമായി ആളെ ഫസാദാക്കാൻ വേണ്ടി ഈ സഹോദരിമാര് സ്ത്രീകൾക്കും ഒരുപാട് ഗ്രൂപ്പുകളാണ്. അതിൽ മുജാഹിദീങ്ങളായ സ്ത്രീകൾ, നമ്മളെ സുന്നികളായ സ്ത്രീകളെ അതിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് വസ്വാസാക്കുന്ന ഒരു ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഷെയ്ത്താന്മാർ പല രൂപത്തിൽ വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളെ മാറ്റി നിർത്തി ഒരു ദീനില്ല, എല്ലാം ഹബീബായ തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, ആരാണ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു? സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു വലിയ വിശ്വവിഖ്യാത പണ്ഡിതനാണ്, വലിയ ബഹുമാനപ്പെട്ടവര്. ആ കാലഘട്ടത്തിലെ രാജാവ് വളരെ മോശമായി
ദീനിന്റെ കാര്യങ്ങളെല്ലാം വളരെ മോശമായി അദ്ദേഹം ചിത്രീകരിക്കുകയാണ്. ദീനിനെതിരെ പരസ്യമായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ആ രാജാവിന്റെ ധിക്കാരം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ജനങ്ങളോട് പറയാണ്, ഈ രാജാവ് പറയുന്നത് ശരിയല്ല, രാജാവ് പറയുന്നത് തെറ്റാണ്, നിങ്ങൾ രാജാവ് പറയുന്നത് പോലെ കേൾക്കാൻ പാടില്ല. അങ്ങനെ രാജാവിനെതിരെ ബഹുമാനപ്പെട്ട സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ ഈ രാജാവിന് ദേഷ്യം വരികയാണ്. രാജാവ് പട്ടാളക്കാരെ സഈദ് തങ്ങളെ ഹാജരാക്കാൻ വേണ്ടി അയക്കുകയാണ്, പറഞ്ഞയക്കുകയാണ്. അങ്ങനെ സഈദ് തങ്ങളെ, അതാ രാജാവിന്റെ പട്ടാളക്കാരി പിടികൂടുകയാണ്. പിടികൂടി ചോദിച്ചു, സഈദ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാനൊരു തെറ്റും ഒരു കുറവും ഒന്നും വരുത്തിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഈ വന്ന പട്ടാളക്കാര് പറഞ്ഞു, അതൊന്നും നമ്മൾക്ക് അറിയേണ്ടതില്ല, അതെല്ലാം നിങ്ങളെ രാജാവിനോട് ചോദിച്ചാൽ മതി, നമ്മുടെ പണി നിങ്ങളെ രാജാവിന്റെ മുന്നിലേക്ക് ഹാജരാക്കുക എന്ന പണിയാണ്. അങ്ങനെ സഈദ് തങ്ങളെ, ഈ രാജാവിന്റെ പട്ടാളക്കാര് സൈന്യങ്ങൾ അതാ കൊണ്ടുപോവുകയാണ്. അങ്ങനെ രാവിലെ തുടങ്ങി യാത്ര. രാത്രിയായപ്പോ സഈദ് തങ്ങൾ ഈ രാജാ ഈ സൈന്യങ്ങളോട് പറയുകയാണ്, പട്ടാളക്കാരോട് പറയുകയാണ്, ഓ പട്ടാളക്കാരാ, അതാ എന്നെയും നിങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച റബ്ബുണ്ടല്ലോ, യജമാനനായ ഖാലിഖായ റാസിഖായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനു വേണ്ടി എനിക്ക് അതാ സുജൂദ് ചെയ്യാൻ നിസ്കരിക്കാൻ അല്പം സമയം തരുമോ? അപ്പോൾ ഈ പട്ടാളക്കാര് ചോദിക്കുകയാണ്, നിങ്ങൾ പേടിച്ച് നിങ്ങൾ ഒളിച്ചുപോയാലോ, നിങ്ങൾ നിസ്കാരത്തിന്റെ പേര് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ? അപ്പോൾ സഈദ് തങ്ങൾ പറഞ്ഞു, അങ്ങനെ രക്ഷപ്പെടുന്ന ആളല്ല, അങ്ങനെ എനിക്ക് പേടിയില്ല. ലഹൂഹീമുല്ലി കാലത്തേക്കാൾ ധൈര്യമുള്ള നേതാവാണ്, പതറിയില്ല, ചിതറിയില്ല, ഓടിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട സഈദ് തങ്ങൾ നീണ്ട നിസ്കാരത്തിലാണ്, ദിക്റിലും സ്വലാത്തിലുമാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം പട്ടാളക്കാരുടെ മുന്നിലേക്ക് സഈദ് തങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ പട്ടാളക്കാര് പറയാണ്, ഓ സഈദേ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ, നിങ്ങളുടെ സുന്ദരമായ ഈമാനികമായ മുഖം കാണുമ്പോൾ രാജാവിന്റെ മുന്നിലേക്ക് നിങ്ങളെ ഹാജരാക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. രാജാവ് നിങ്ങൾക്ക് സമ്മാനം തരാൻ വേണ്ടിയിട്ടല്ല വിളിക്കുന്നത്, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് രാജാവ് വിളിക്കുന്നത്, അതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ. അപ്പോൾ സഈദ് തങ്ങൾ പറഞ്ഞു, പട്ടാളക്കാരോട് പറയാണ്, അങ്ങനെ ഞാൻ രക്ഷപ്പെടൂല, ഞാൻ എന്തായാലും രാജാവിന്റെ മുന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. രാജാവിന്റെ മുന്നിലേക്ക് ചെന്ന സഈദ് തങ്ങളോട് ഒന്നാമത്തെ ചോദ്യമാണ്, എടാ സഈദേ, നിനക്ക് മുഹമ്മദിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ബഹുമാനപ്പെട്ട സഈദ് തങ്ങൾ പറഞ്ഞു, അതേ അഷ്റഫു ഖൽഖില്ലാ വ അജല്ലു ഖൽഖില്ലാ വ അഅളമു ഖൽഖില്ലാ, അതേ എന്റെയും നിന്റെയും ഈ ലോകം പടക്കാൻ കാരണക്കാരനായ നേതാവാണ്, എന്റെ കരളിന്റെ കഷ്ടമാണ്, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, എന്റെ ജീവന്റെ ജീവനാണ്.
അപ്പോൾ ഈ രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് അബൂ ഖലീഫയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അബൂബക്കർ സുദ്ദീഖ് തങ്ങളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഉമർ തങ്ങളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പറയാണ് ഖലീഫത്തു റസൂലില്ലാ, അവരെല്ലാം വലിയ ആളുകളാണ്, ഖുലഫാക്കളാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എടാ സയ്യിദേ, നിനക്ക് എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ മുഖം നോക്കി പറയാണ്, ഫാത്തിഖു ഹുറുമാത്തില്ലാ വഖാതിലു ഔലിയാഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൊല്ലുന്ന, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിഷേധിച്ച് കളിയുന്ന അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, നീചനാണ്, നികൃഷ്ടനാണ്, നിഷ്ഠൂരനാണ്, നീ നല്ലവനല്ല. അപ്പോൾ രാജാവിന് ചൂടായി. രാജാവ് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളെ അതാ കൊല്ലാൻ വേണ്ടി കടത്തുകയാണ്. അപ്പോൾ സയ്യിദ് തങ്ങൾ ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഫലനുവല്ലിയൻ ഫലനുവല്ലിയന്നക ഖിബലത തർളാഹ, വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോ രാജാവിന് ദേഷ്യം വന്നുപോയി. രാജാവ് അതാ ചിരിച്ചു കിടത്തുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ പറഞ്ഞു, ഐനമാ തവല്ലോ ഫതമ്മ വജ്ഹുല്ലാ, എങ്ങനെ കിടത്തിയാലും എവിടെ കിടത്തിയാലും റബ്ബ് തന്നെ, എനിക്ക് പേടിയില്ല, എനിക്ക് ബേജാറില്ല. അവസാനം സയ്യിദ് തങ്ങളെ കമിഴ്ത്തി കിടത്തുകയാണ്. അപ്പോൾ സയ്യിദ് തങ്ങൾ പറയാണ്, അതാ താഴെ ഭൂമിയാണ്, അത് എൻ്റെ റബ്ബിൻ്റെ ഭൂമിയാണ്. മുകളിൽ ആകാശമാണ്, അത് എൻ്റെ റബ്ബിൻ്റെ ആകാശമാണ്. എനിക്കൊന്നും പ്രശ്നമില്ല. അങ്ങനെ സയ്യിദ് തങ്ങളെ ഈ രാജാവ് കൊന്നുകളഞ്ഞു. ഈ ചരിത്രം, ഇപ്പോൾ ഞാൻ പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ, ഇത് മുജാഹിദീങ്ങൾ സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞ് സ്വീപ്പാക്കാറുണ്ട്. എന്താണ് ആ സുന്നികൾ സയ്യിദ് തങ്ങളെ വലിയ വലിയാണ്, കറാമത്തിന്റെ ഉടമയാണ്, കഷ്ഫ് കറാമത്തിന്റെ ആളാണ് എന്നെല്ലാം പറയും. എന്നിട്ടോ പട്ട ആ രാജാവിന്റെ മുന്നിൽ കൊല്ലാൻ കൊണ്ടുവന്നപ്പോ കറാമത്ത് പോയി. കറാമത്തില്ല, എവിടെ കറാമത്ത്? അപ്പോഴല്ലേ കറാമത്ത് കാണിക്കേണ്ടത്? മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കറാമത്തുകൾ സുന്നികൾ സയ്യിദിന് തങ്ങളെ പേരിൽ പറയും. യഥാർത്ഥ കറാമത്ത് കാണിക്കേണ്ടത് കൊല്ലാൻ വരുമ്പോ അതിന് രക്ഷപ്പെടേണ്ടതല്ലേ വേണ്ടത്? അപ്പോഴല്ലേ കറാമത്ത് കാണിക്കേണ്ടത് എന്ന് കാൽമൂത്ര പ്രസംഗം നടത്താറുണ്ട് അവര്. അപ്പൊ സുന്നികളോട് പറയുമ്പോ സുന്നികൾ വിചാരിക്കും, എന്താണ് അത്? ശരിയാണ്, കാരണം മുമ്പ് ഒരുപാട് കറാമത്തെല്ലാം കാണിച്ചാള് കൊല്ലാൻ വരുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ കറാമത്ത് കാണിക്കേണ്ടത്? അപ്പൊ എന്തേ കറാമത്ത്? എന്തേ അവിടെ എന്തേ പോയി? എന്ത് ബഹുമാനപ്പെട്ടവരെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞു ആ രാജാവ്. ഇതിനെന്താണ് മറുപടി? ഇതിന്റെ മറുപടി, ബഹുമാനപ്പെട്ടവര് സയ്യിദ് തങ്ങള് ഈ രാജാവ് കൊന്നതുകൊണ്ട് മരിച്ചതല്ല, മനസ്സിലാക്കുക, ഈ രാജാവ് കഴുത്തറുത്ത് കൊന്നതുകൊണ്ട് മരിച്ചതല്ല. പിന്നെ എങ്ങനെയാണ് മരിച്ചത്? ആയുസ് തീർന്നിട്ടാണ് മരിച്ചത്. ആയുസ് തീർന്നിട്ട് അതെങ്ങനെയാണ് ആയുസ് തീർന്നത്? ഉദാഹരണത്തിന് വേണ്ടി 1/1/2000 കൂട്ട ഒരു ഉദാഹരണം. ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ മരിച്ച ഡേറ്റ് 1/1/2000 1/1/2000 ഉദാഹരണം. 1/1/2000 സയ്യിദ് തങ്ങളെ രാജാവ് കൊന്നു എന്ന് നിങ്ങൾ വിചാരിച്ചോ? മനസ്സിലായ? രാജാവ് കൊന്നില്ലെങ്കിലും, രാജാവ് ആ കഴുത്ത് അറുത്ത് കൊന്നില്ലെങ്കിലും ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു ആയുസ് വെച്ചത് ആ ദിവസമാണ്. പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ, രാജാവ് കൊന്നില്ലെങ്കിലും അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ വഫാത്താകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടാ ഒരാൾ മരിക്കൂല എന്ന് സുന്നികളെ വിശ്വാസം ഉണ്ടാവും? അങ്ങനെ ഉണ്ടാ നാളെ ഒരാൾ വെച്ച് ആ മറ്റേ സ്വലാത്തിന് പോയല്ലോ, എത്ര സ്വലാത്തിന് പോയി, എന്നിട്ട് രോഗം ശിപ്പാകുന്ന മരിച്ചോയല്ലോ. സ്വലാത്തിന് പോയാൽ മരിക്കൂല എന്ന് സുന്നികളോട് വാദമുണ്ടോ? ഇല്ലല്ലോ.
മരിക്കും എന്നുള്ളത് എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ജനങ്ങൾക്ക് തർക്കമാണ്. ഇതൊരാൾ ചോദിക്കുന്നത് ഇത് ഇതെന്താണ്, മഞ്ഞ കളറാണ്, യെല്ലോ കളറാണ്, ഇത് യെല്ലോ കളറാണ്. ഇത് ഒരാൾ പറയാണ്, ഇത് ആര് പറഞ്ഞു യെല്ലോന്ന്, ഇത് എന്താണ് റെഡായിക്കൂടെ, ഇത് ആരാണ് ഇതിന് യെല്ലോ എന്ന് പേര് വെച്ചത്, ഇത് റെഡ് ചുവന്നതായിക്കൂടെ, ഇതിന് യെല്ലോ എന്ന് ആര് എപ്പോ എങ്ങനെ എവിടെ വെച്ച് പറഞ്ഞു, തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? അപ്പൊ ഏത് ചോദിച്ചാൽ ഒരാൾ ഇതാണെന്ന് പറഞ്ഞല്ല, അതാണല്ല, അത് പെണ്ണ്. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, എല്ലാത്തിനും എന്താണ് തർക്കങ്ങളാണ്. അതേസമയം നിരീശ്വരവാദികൾക്ക് മരണത്തിനെ കുറിച്ച് ആർക്കും തർക്കമില്ല, മരണത്തെക്കുറിച്ച് ഒരാൾക്കും തർക്കമില്ല, മനസ്സിലായോ? അപ്പൊ സയ്യിദ് തങ്ങള് ആ രാജാവ് അന്ന് കൊന്നില്ലെങ്കിലും വഫാത്താകുന്ന ഡേറ്റ് അതേ ഡേറ്റാണ്. അപ്പൊ സയ്യിദ് തങ്ങൾ മുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ ഞാൻ മരിക്കുന്ന സമയം എന്റെ മരണം ഒരു ശുഹദായിന്റെ മരണത്തിൽ എന്നെ ചേർക്കണം റബ്ബേ, ഷഹീദിന്റെ പദവി എനിക്ക് ലഭിക്കണം, തരണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും സയ്യിദങ്ങൾ മരിക്കുകയാണ്. ആ മരിക്കേണ്ട ഡേറ്റ് വന്നപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളെ ഷുഹദായിന്റെ പദവി ലഭിക്കാൻ വേണ്ടി ഈ രാജാവിനാൽ കൊന്നുകളഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലായ? രാജാവ് കൊന്നില്ലെങ്കിലും ആ ഡേറ്റിന് സയ്യിദങ്ങൾ മരിക്കുന്ന ഉറപ്പാണ്, ഉറപ്പ് ഡേറ്റാണ്. പക്ഷെ മരിക്കുന്ന സമയത്ത് ഇയാളെ മുഖേന കൊന്നുകളഞ്ഞു. എന്തിനാണ്? ശുഹദായിന്റെ പദവി ലഭിക്കാൻ വേണ്ടി. അപ്പോ ഇങ്ങനെ മുജാഹിദീങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമുക്കൊരുപാട് സംശയങ്ങൾ വരും, അതിലൊന്നും കൂടാൻ പാടില്ല. അള്ളാഹു നമുക്ക് യഥാർത്ഥ സുന്നിയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ നല്ല ഇഖ്ലാസോടെ നമ്മൾ ജീവിക്കണം. സുന്നി വിശ്വ സുന്നത്തെ മാത്തിൻ്റെ വിഷയത്തിൽ ഒരു എന്താണ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രൂപത്തിൽ നമ്മൾ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളെല്ലാവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ അമലുകൾ നമ്മൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇതേതാ ഇങ്ങോട്ട് 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 ശ്രദ്ധിച്ചു, മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്സിറു തിലാവത്തൽ ഖുർആനി ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആൻ ഓത്ത് അധികരിപ്പിക്കണേ, ഫൈനൽ ബൈത്തല്ലദീ ലാ യുഖ്റഉ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത വീടുണ്ടല്ലോ, യകുല്ലു ഖൈറുഹു ഖൈർ ചുരുങ്ങുകയാണ്, വയക്തുറു ശർഹു ഷർറ് അധികരിക്കുകയാണ്, വയദീഖു അലാ അഹ്ലിഹി ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരികയാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വീട്ടിൽ വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ഓതണേ. ബഹുമാനപ്പെട്ട മുവല്ലിക്കുൽ അജലി റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതാ ബോധരഹിതനായി മരണത്തോട് മല്ലിടുന്ന ഒരാളെ കാണാൻ പോവുകയാണ്. കാണാൻ പോയപ്പോ ഫഖറജ നൂറും മിൻ റസിഹി, അദ്ദേഹത്തിന്റെ തലന്റെ ഭാഗത്തിലൂടെ ഒരു പ്രകാശം ഇങ്ങനെ വരികയാണ്. സുബ്ഹാനല്ലാഹ്, സുമ്മ ഖറജ നൂറും മിൻ സുറത്തിഹി, പിന്നെ പൊക്കിളിന്റെ ഭാഗത്തിലൂടെ ഒരു പ്രകാശം ഇങ്ങനെ വരികയാണ്. സുമ്മ ഖറജ നൂറും മിൻ ദിജ്ലിഹി, പിന്നെ കാലിന്റെ ഭാഗത്തിലൂടെ ഒരു പ്രകാശം ഇങ്ങനെ വരികയാണ്. മരണമാസന്നമായി കിടക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ തലന്റെ ഭാഗത്തിലൂടെയും പൊക്കിളിന്റെ ഭാഗത്തിലൂടെയും കാലിന്റെ ഭാഗത്തിലൂടെയും പ്രകാശം ഇങ്ങനെ വരികയാണ്. തുമ്മ അഫാക്ക, ബോധം കെട്ട് കിടക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ബോധം തെളിഞ്ഞപ്പോ ഫകുല്ലാലഹു, നമ്മൾ ആ മനുഷ്യനോട് ചോദിച്ചു, ഹൽ അലിംത മക്കാനമിക്ക, ഇപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞുമോ, നിങ്ങൾ അറിഞ്ഞോ? അപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, എന്റെ തലന്റെ അമ്മൻ ഉറുല്ലതീ ഖറജ മിൻ റസീ, എന്റെ തലന്റെ ഭാഗത്തിലൂടെ പോയ പ്രകാശമുണ്ടല്ലോ, അത് ആയത്തു സജദാ, സജദാ സൂറത്തിന്റെ ആയത്തുകളാണ്. അമ്മൻ നൂറുള്ളതീ ഖറജ മിൻ സുറത്തീ,
എന്റെ പൊക്കിളിന്റെ ഭാഗത്തിലൂടെ പോയ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം സജദാ സൂറത്തിന്റെ മധ്യത്തെ ആയത്തുകളാണ്. അമ്മൻ നൂറുല്ലദീ ഖറജ മിൻ ജിലീ, എന്റെ കാലിന്റെ ഭാഗത്തിലൂടെ പോയ പ്രകാശമുണ്ടല്ലോ, അത് സജദാ സൂറത്തിന്റെ അവസാനത്തെ ആയത്തുകളാണ്. ദഹബിന യശ്വാനലീ, എനിക്ക് ഷഫാത്ത് ചെയ്യാൻ ഒരു ലോകത്തേക്ക് പോയതാണ്. ഓ ബഖിയത്ത് തബാറക സൂറത്തുൽ മുൽക്ക്, ഇന്ദി എന്നോടൊപ്പമുണ്ട്. യഹ്റുസുനീ, ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദവറുകൾ വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇൻഷാല്ലാഹ് ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തുനിന്ന ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ നമ്മുടെ ഈ മഹത്തായ ഈ സദസ്സിലേക്ക് എത്തി. ഇൻഷാല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി, ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. വിശുദ്ധമായ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽതമിസു ഫളില, ഈ മുഹറം ആഷൂറായിൻ്റെ ശ്രേഷ്ഠതയെ നിങ്ങൾ തേടിപ്പിടിക്കണം. ഫൈന്നഹു യൗമുൻ മുബാറക്, അത് വല്ലാത്ത വറക്കത്തുള്ള ദിവസമാണ്. യഖ്താറഹുല്ലാഹു മിനൽ അയ്യാം, അള്ളാഹു മുഹറം 10 പ്രത്യേകമായി സെലക്ട് ചെയ്ത മാസമാണ്. മൻ സ്വാമ ദാലിക്കൽ യൗമ ജഅലല്ലാഹു ലഹു നസീബം മിൻ ഇബാദതി ജമീഅ മൻ അബദഹു മിനൽ മലായികത്തി വൽ അംബിയാഇ വൽ മുർസലീൻ വശ്ശുഹദാഇ വസ്വാലിഹീൻ. അന്ന് വല്ല മനുഷ്യനും നോമ്പെടുത്താൽ, നോമ്പനുഷ്ഠിച്ചാൽ മലക്കുകളും ഔലിയാക്കളും അംബിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും എല്ലാവരും ചെയ്യുന്ന ഇബാദത്ത്, ആ ഇബാദത്തിൻ്റെ ഒരു വിഹിതം അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇസ്മായിൽ ഹക്കി റഹ്മത്തുല്ലാഹി അലൈഹി റൂഹുൽ ബയാനിൽ ഒരു മുസ്ലിമായ സഹോദരനെ നിഷേധിയായ ചില ആളുകൾ, അവിശ്വാസികളായ ആളുകൾ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ മുസ്ലിമായ നല്ല മനുഷ്യൻ, ഈ നല്ല മനുഷ്യനെ അമുസ്ലിമീങ്ങളായ ആളുകൾ അറസ്റ്റ് ചെയ്തു, ബന്ദിയായി അവിടെ പിടിക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അവരെ കൈവെട്ടിച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ ഓടുകയാണ്. ഒരു ദിവസം ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഓടി ഓടി റാൽ ഫുർസാന ഖൽഫഹു, ഇവരെ ഈ അറസ്റ്റ് ചെയ്ത ഈ മുസ്ലിമായ മനുഷ്യനെ പിടിക്കാൻ വേണ്ടി ശത്രുക്കളായ ആളുകൾ കുതിരപ്പുറത്തിങ്ങനെ കയറി വരുന്നത് ഈ മനുഷ്യനിങ്ങനെ കാണുകയാണ്. അങ്ങനെ ആകെ ബേജാറായി, പേടിച്ചു, എന്നെ ഏത് സമയത്തും ശത്രുക്കൾ പിടിക്കും, ഇനി പിടിച്ചാൽ എനിക്ക് രക്ഷയില്ല, എൻ്റെ ജീവൻ അപകടത്തിലാണ്. ഫാലിമ അന്നഹു മഹൂദൻ, അദ്ദേഹം വിചാരിക്കുകയാണ് ഇനി ഏത് സമയത്തും എന്നെ പിടിക്കപ്പെടും, എനിക്ക് ഓടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇദ്ദേഹം റഫാ റസഹു ഇലി സമാ, ഇദ്ദേഹം എന്ത് ചെയ്തു, തല ആകാശത്തോട്ട് ഉയർത്തി, അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ നീ കാണുന്നില്ലയോ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ, എന്നെ പിടിക്കാൻ വേണ്ടി മുസ്ലിമായ കാരണത്തിന് വേണ്ടി എന്നെ ഇവർ കൊല്ലാൻ വേണ്ടി എന്നെ പിന്നിലൂടെ വരികയാണ്, നീ അവരെ വകവരുത്തണം, പരാജയപ്പെടുത്തണം എന്ന് അള്ളാഹുവിനോട് ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ റബ്ബിനോട് ദുആ ചെയ്തപ്പോ ബഅദല്ലാഹു അബ്സ്വാറഹും ജമീആ, ഇവരെ പിടിക്കാൻ, ഈ മനുഷ്യനെ പിടിക്കാൻ വന്ന എല്ലാവരുടെയും കാഴ്ച ശക്തി അള്ളാഹു സുബ്ഹാനഹു തആല അവരെ നശിപ്പിക്കുകയാണ്.
അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ്. ഫനജൽ അസ്വീറു, ഈ സഹോദരൻ രക്ഷപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. വസ്വാമ ദാലിക്കൽ യൗം, അന്നത്തെ ദിവസം ഈ സഹോദരൻ നോമ്പ് പിടിക്കുകയാണ്. പക്ഷേ ഫലം യജിദ്, ഇദ്ദേഹത്തിനേക്ക് നോമ്പ് തുറക്കാൻ ഉള്ള വെള്ളമോ അതുപോലെ തന്നെ ഭക്ഷണമോ ഒന്നും ലഭിച്ചില്ല. അങ്ങനെ ഫനാമ, അങ്ങനെ അദ്ദേഹം ഉറങ്ങി ഉറക്കത്തിൽ. ഫഉതിഅബ വസുഖിയ ഫിൽ മനാ, അതാ ഉറക്കത്തിൽ ഭക്ഷണവും വെള്ളവും നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം വല്ലാത്ത സന്തോഷമായി. ഉറക്കത്തിൽ ഉണർന്നപ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ തളർച്ചയില്ല, വിശപ്പില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. ഫആശ ബഅദ ദാലിക 20 സന, പിന്നെ ഈ മനുഷ്യൻ 20 വർഷം വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധമായ മാസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഈ നാട്ടിൻ്റെയും ചുറ്റുഭാഗത്തിൻ്റെയും വലിയ ഒരു അഭിമാനമായി നിലകൊള്ളുകയാണ്. അല്ലാഹു തങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെല്ലാവരെയും. താജുൽ ഉലമാൻ്റെ ഒന്നിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദ്, താജുൽ ഫുഖഹ, താജുൽ ശരിയ അടക്കം എല്ലാ മഹാന്മാരോട് ഒന്നിച്ച്, ഷറഫുൽ ഉലമ ഉസ്താദിനോട് ഒന്നിച്ച്, എല്ലാവരോടും ഒന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സന്തോഷിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു ഈ നാട്ടിൽ വലിയ ബറക്കത്തും സന്തോഷവും ഏറ്റിയേറ്റി തെരുമാറാവട്ടെ. നമ്മുടെ സഹോദരിമാർക്കും അല്ലാഹു എല്ലാ നിലക്കും എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അൽമദീനയെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവാസികളും അല്ലാത്തവരുമായ മുത്തു മുഅ്മിനീങ്ങളെ സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്കെല്ലാം വലിയ ബറക്കത്തും ഐശ്വര്യവും നിഅമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും.